ഇയാനി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എന്താ പരിചയപ്പെടുത്താൻ പോകുന്നത് അറിയോ? തടിയുള്ളവർക്ക് എങ്ങനെ സ്ലിം ബ്യൂട്ടി ആവാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ വീഡിയോയിൽ കടക്കുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു റെഡ് നിറത്തിൽ നിങ്ങൾ കാണുന്ന സ്ക്രീനിന് താഴെ സബ്സ്ക്രൈബ് എഴുതിയിട്ടുണ്ടാവും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തൊട്ടപ്പുറത്ത് കാണുന്ന ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ ഡെയിലി ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. സാധാരണയായിട്ട് നമ്മൾ തടി കുറക്കാൻ, അതായത് സ്ലിം ബ്യൂട്ടി ആവാൻ വേണ്ടി നമ്മൾ വീഡിയോ കാണുമ്പോൾ അതിൽ കാണിക്കുന്നത് ഫസ്റ്റ് ഫുഡ് കൺട്രോളിങ് ആയിരിക്കും, പിന്നെ അതുപോലെ തന്നെ രാവിലെ ഓടുക, നടക്കുക, ചാടുക എന്നിങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഡ്രസ്സിലൂടെ നമുക്ക് തടി നന്നായിട്ട് കുറച്ച് നമുക്ക് സ്ലിം ബ്യൂട്ടി ആയിട്ട് എങ്ങനെ നടക്കാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന ടെക്നിക്ക് തടിയുള്ളവർക്ക് തടി കുറക്കുവാനായിട്ട്, അതും 100 രൂപ ചെലവിലാണ് കാണിക്കാൻ പോകുന്നത്. നമുക്ക് യാതൊരുവിധ അധ്വാനമോ അല്ലെങ്കിൽ എക്സസൈസോ ഒന്നും ഇതിൻ്റെ പുറകിലില്ല. അപ്പോൾ നിങ്ങളുടെ ചെല്ലു കേട്ടിട്ടില്ലേ, എ ഡ്രസ് മേക്ക് എ മാൻ, അതായത് ഇപ്പോൾ നമുക്ക് സ്ത്രീകൾക്കും അത് ബാധകമാണ്. നമ്മുടെ ഒരു പേഴ്സണാലിറ്റി നമുക്കത് കാണിക്കേണ്ടത് നമ്മുടെ ഡ്രസ്സിങ്ങിലൂടെ ആയിരിക്കണം, അല്ലാതെ നമ്മൾ വണ്ണമൊക്കെ കുറച്ച് നന്നായിട്ട് ഡയറ്റിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ മുഖത്ത് ഫേഷ്യലൊന്നും ചെയ്തത് എന്നിട്ട് കാര്യമില്ല. നമ്മൾ ഡ്രസ്സായിരിക്കണം നമ്മുടെ പേഴ്സണാലിറ്റി മറ്റുള്ളവർക്ക് നമ്മൾ അറിയിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ തടി കുറവ് തോന്നിക്കാനായിട്ടാണ്, അതും സ്ലിം ബ്യൂട്ടി ആയിട്ട്. അതിന് വേണ്ടിയിട്ട് 100 രൂപ ചിലവുള്ളത് ഞാൻ പറഞ്ഞു. ഞാൻ അതിന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്ന തുണി, പിന്നെ അതുപോലെ തന്നെ പറയാനുള്ളത് നമ്മൾ തുണി സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു സെലക്ഷൻ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തടി കൂടുതലുള്ളവർക്ക് കുറവ് തോന്നിക്കാനുള്ള ടെക്നിക്കാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് കർട്ടൻ തുണിയാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ വീടുകളിൽ കർട്ടൻ തുണി വാങ്ങിക്കില്ലേ, ആ തുണിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ തയ്ക്കുവാൻ വേണ്ടിയിട്ട് ഒരു 5 മീറ്റർ തുണി ഇതുപോലെ വാങ്ങിച്ചു, അതിൽ നിന്ന് ഒരു 2 മീറ്റർ മാറ്റി ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇതൊരു 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു തമാശക്കായിട്ട് എടുക്കുന്നതല്ല, നിങ്ങളെ പറ്റിക്കാനോ അങ്ങനെയൊന്നും എടുക്കുന്നതല്ല. എൻ്റെ ഫ്രണ്ടിന് ഞാനിത് തയ്ച്ചു കൊടുത്തപ്പോൾ അവൾക്ക് നല്ല വണ്ണമുള്ള ഒരാളാണ്, നന്നായിട്ട് തടി കുറവ് തോന്നി, നല്ലൊരു സ്ലിം ബ്യൂട്ടി ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ തടി ഇല്ലാത്തവർക്കാണെങ്കിൽ നമ്മൾ കോട്ടൺ തുണി യൂസ് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചുകൂടി തടി തോന്നിക്കും. പക്ഷേ തടി ഉള്ളൊരാൾക്ക് കുറവ് തോന്നിക്കാനായിട്ട് നമ്മൾ എടുക്കേണ്ട മെറ്റീരിയൽ ഒന്നെങ്കിൽ നമുക്ക് റയോൺ എടുക്കാം. പക്ഷേ റയോൺ എടുക്കുമ്പോൾ അതിൽ ചെറുതായിട്ട് നിഴലടിക്കും. പക്ഷേ ഈ കർട്ടൻ തുണിയാവുമ്പോൾ, ഇപ്പോൾ കർട്ടൻ അറിയാമല്ലോ നമുക്ക് എന്തിനാണ്, നമ്മുടെ വീടിൻ്റെ അകത്തെ നിഴൽ നമുക്ക് മറക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ കർട്ടൻ എടുക്കുന്നത്. അപ്പോൾ ആ തുണിക്ക് അത്യാവശ്യം കട്ടിയുണ്ടാവും, പക്ഷേ ഇതുപോലെ നല്ല സോഫ്റ്റും ആയിരിക്കും. ഇത് കോട്ടൺ അല്ല, ഞാനിത് വാങ്ങിയത് എറണാകുളം ബ്രോഡ്വേയിൽ ഒരു കടയിൽ നിന്നാണ്. മീറ്ററിന് 50 രൂപയെ ഈ തുണിക്ക് വിലയുള്ളൂ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഇതിന് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല, കണ്ടോ, കൈയിൻ്റെ തരി നിഴൽ പോലും നമുക്കിതിൽ വരില്ല. അപ്പോൾ ഇതുപോലത്തെ തുണിയൊക്കെ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതുപോലെ കുറഞ്ഞ ചിലവിൽ ടോപ്പുമായി അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് പറ്റിയ തടിയുള്ളവർക്ക് ഇടാൻ പറ്റിയ ഒരു ടൈപ്പ് മെറ്റീരിയലുമാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പം നമുക്ക് ടോപ്പിന് വേണ്ടിയിട്ട് തുണി മടക്കാം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ടോപ്പിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ ഈ 2 അറ്റങ്ങൾ തമ്മിൽ ഇതുപോലെ കൂട്ടി എടുത്തു. അതിനുശേഷം നമ്മൾ സാധാരണ മടക്കില്ലേ, അതേ സെയിം മെത്തേഡിലാണ് മടക്കേണ്ടത്. നമ്മൾ ലേഡീസ് എപ്പോഴും ചെറുപ്പം കുറവ് തോന്നിച്ച് നല്ല ഒരു സ്ലിം ആയിട്ടൊക്കെ നടക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ടൈപ്പ് തുണിയൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി കട്ട് ചെയ്ത് ഇടുക. അത് നിങ്ങളെപ്പോലെ തടിയുള്ളവർക്കാണോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. എന്നെ കണ്ടിട്ട് ആരും എന്നെ കളിയാക്കി ഒന്നും ചെയ്യരുതാരും, ഞാൻ നല്ല സ്ലിമ്മായിട്ടാ, എന്തൊക്കെ ചെയ്തിട്ടും വണ്ണം വെക്കുന്നില്ല. എന്നെ പോലുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ വീഡിയോ ഒരു ഉപകാരത്തിനും കൊള്ളില്ല. അപ്പോൾ ഇത് കർട്ടൻ തുണിയല്ലേ, ഇതിന് വീതിയൊന്നും ഉണ്ടാവില്ല, ആരും ടെൻഷൻ അടിക്കണ്ട, കണ്ടോ ഇതിൻ്റെ വീതി കൊണ്ട് 2 ആക്കി മടക്കിയിട്ടപ്പോഴാണ് നമുക്ക് ഇത്രയും വീതി. നമുക്ക് സാധാരണ ടോപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി വീതി ഉണ്ടെന്ന് തോന്നുന്നു. ഇതിൽ നമ്മൾ സ്ലിറ്റ് ഇടുന്നില്ല, സ്ലിറ്റ് ഇല്ലാത്ത ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അണ്ണോട് ആൾക്കാർ എപ്പോഴും ഇങ്ങനത്തെ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്ലിറ്റ് ഇല്ലാതെ നല്ല ഫ്ലെയറിൽ ടോപ്പ് അടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു ഭാഗത്തെ വൾഗർനെസ് ഒക്കെ അങ്ങ് ഒതുങ്ങി നമുക്ക് കിട്ടും. ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ചുരിദാർ കട്ട് ചെയ്യാനായിട്ട് എളുപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് അളവിലുള്ള ഒരു ചുരിദാർ ഇതുപോലെ മടക്കിയിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ അതിലും എളുപ്പം നമ്മൾക്കിടെ തന്നെ ബോഡിയിൽ നിന്ന് ടേപ്പ് വെച്ചിട്ട് അളന്ന് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതും സുഖമാണ്, പക്ഷേ എനിക്ക് തോന്നുന്നു കൂടുതൽ നമുക്ക് തന്നെ ടേപ്പ് വെച്ചിട്ട് അങ്ങ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന്. അപ്പം ഞാൻ ടേപ്പ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്യാം. ലെങ്ത് മാർക്ക് ചെയ്യുമ്പോൾ ഈ അറ്റത്തെ ടേപ്പ് ഇതുപോലെ വെക്കുക, എന്നിട്ട് താഴത്തേക്ക് ലെങ്ത് മാർക്ക് ചെയ്യാം.
ലെങ്ത് ഒക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. ഇപ്പോഴത്തെ ടോപ്പ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ടാവും. ഞാനിപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിന് ഒരു 44 ലെങ്ത് ഇതുപോലെ അങ്ങോട്ട് വെക്കുകയാണ്. സീം അലവൻസ് ഉൾപ്പെടെ 43 ഇഞ്ചാണ്. അപ്പോൾ ഞാനൊരു 44 ഇഞ്ചിൽ ഇതുപോലെ അങ്ങോട്ട് മാർക്ക് ചെയ്തു. ഇതിപ്പോൾ 2.5 മീറ്റർ ഉണ്ട് കേട്ടോ, 2 മീറ്റർ അല്ല 2.5 മീറ്ററിൽ അങ്ങനെ മുറിച്ചിരിക്കുന്നത്, കുറച്ച് ലെങ്ത് ആയിട്ട്. നെക്സ്റ്റ് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ പകുതി, ടോട്ടൽ ഷോൾഡറിൻ്റെ പകുതി 7 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഞാൻ എൻ്റെ അളവാണ് കേട്ടോ കാണിക്കുന്നത്, എനിക്ക് അത്ര വണ്ണമില്ല, ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങൾ വണ്ണമുള്ളവർ അതനുസരിച്ചിട്ട് മാർക്ക് ചെയ്യുക. ഇനി നെക്സ്റ്റ് താഴത്തേക്ക് ആം ഹോള് 6.5 ഇഞ്ച്, അതും മാർക്ക് ചെയ്തു. എന്നിട്ട് അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇതുപോലെ വരച്ച് കൊടുക്കണം. നമ്മുടെ ചെസ്റ്റ് ലൈനാണ്, ചെസ്റ്റ് ലൈനും ഇതുപോലെ അങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരക്കുക. അപ്പോൾ ചെസ്റ്റ് മാർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിൻ്റെ കാൽഭാഗം, ടോട്ടൽ ചെസ്റ്റ് 36 ഇഞ്ച്, 36-ൻ്റെ കാൽഭാഗം 9 ഇഞ്ച്, അതിന് കൂടി 2 ഇഞ്ച് സീം അലവൻസ് മസ്റ്റാണ്. 11 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ആൻഹോൾ നന്നായിട്ട് കുഴിച്ച് വരക്കാൻ പോവാണ്. അതിനെ എഡ്ജിൽ ടേപ്പ് ഇതുപോലെ വെക്കുക, 1 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്യുക, നന്നായിട്ട് ഇതുപോലെ കുഴിക്കുക. ഇനി ഈ പോയിൻ്റ് ഈ പൊക്കത്തേക്ക് ഇതുപോലെ വരക്കുക. ഇനി വീണ്ടും ഒരു 1/2 ഇഞ്ച് ഇറക്കി കുഴിക്കുവാനായിട്ട് ഇതുപോലെ 1/2 ഇഞ്ച് ഇറക്കി ഈ ഭാഗത്തേക്ക് കയറ്റി ഇതുപോലെ അങ്ങോട്ട് മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് ഷേപ്പ് ലെങ്ത് മാർക്ക് ചെയ്യാം. 13 ഇഞ്ച് മുകളിൽ നിന്ന് താഴത്തേക്ക് 13 ഇഞ്ച്. വിഡ്ത് മാർക്ക് ചെയ്യാം, 8 ഇഞ്ചാണ് വീതി, അതിനെ കൂടിയും 2 ഇഞ്ച് സീം അലവൻസ്. 10 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ സ്ലിറ്റ് ഇടുന്നില്ല, എന്നാലും നമ്മുടെ ആ ഭാഗത്തെ വണ്ണം ഒന്ന് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. സ്ലിറ്റ് ലെങ്ത്ത് 20 ഇഞ്ചിൽ മാർക്ക് ചെയ്തു, സ്ലിറ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. സ്ലിറ്റ് വിഡ്ത്ത് 9 ഇഞ്ചാണ്, അതിനെ കൂടിയും 2 ഇഞ്ച് സീം അലവൻസ് വിട്ട് 11 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തു. അതിനുശേഷം ഈ 3 പോയിന്റുകൾ തമ്മിൽ ഇതുപോലെ കൂട്ടി എടുത്തു. ഇനി ഞാൻ ഈ ഭാഗത്തേക്ക്, നമ്മുടെ ഈ ഇറക്കത്തിൻ്റെ ഈ ഭാഗത്തേക്ക് അങ്ങോട്ട് യോജിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഒരു ലൈൻ ഇതുപോലെ ഇവിടെ വരച്ചു കൊടുക്കുക. ഇപ്പോഴത്തെ ടോപ്പൊക്കെ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ട് സൈഡിൽ നന്നായിട്ട് ലെങ്ത്തിലായിരിക്കും വരുന്നത്. ഈ സൈഡ് നമുക്ക് നന്നായിട്ടൊന്ന് കയറ്റി കൊടുക്കാം. അപ്പോൾ ഞാനപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 6 ഇഞ്ചോളം ഇതുപോലെ കയറ്റി. അപ്പോൾ അതിഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇങ്ങനെ നിർബന്ധമില്ല, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്നിട്ട് അതിതുപോലെ അങ്ങോട്ട് വളച്ച് ഒരു ഷേപ്പിൽ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ടോപ്പ് കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും. ഇതിലേക്ക് അങ്ങോട്ട് ഇങ്ങനെ ഇഷ്ടമില്ലാത്തവർ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുക. ഒരു 2 ഇഞ്ച് വേണമെങ്കിൽ ഇതുപോലെ ചെയ്യുക കേട്ടോ, അതിൻ്റെ സൈഡ് തൂങ്ങിക്കിടക്കും. അപ്പോൾ അത് ഒഴിവാക്കുവാനായിട്ട് അങ്ങനെ ചെയ്യാം, കട്ട് ചെയ്യാം. ഈ തുണിക്ക് നമുക്കിനി പ്രത്യേകിച്ച് ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. അതാണ് നിങ്ങൾക്ക് തടി കുറവ് തോന്നിക്കാനായിട്ടുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്. കോട്ടണൊക്കെ ആകുമ്പോൾ നമ്മൾ ലൈനിങ് എടുക്കും, പോളിസ്റ്റർ ലൈനിങ് എടുക്കും, അല്ലെങ്കിൽ നെഴടിക്കും. നമുക്ക് പിന്നെ അതിനകത്ത് പെറ്റിക്കോട്ടൊക്കെ ഇടേണ്ടി വരും. ഇതാവുമ്പോൾ നല്ല കട്ടിയുമുണ്ട്, എന്നാൽ തുണി നല്ല സോഫ്റ്റുമാണ്. വീതി അറ്റം വരെ എടുക്കുക, കട്ട് ചെയ്ത് കളയേണ്ട. അതുപോലെ തന്നെ 50 രൂപയ്ക്കൊന്നും നമുക്കൊരു ടോപ്പിന് തുണി പോലും കിട്ടില്ല, അത്രയും ക്വാളിറ്റി കുറഞ്ഞ തുണിയേ നമുക്ക് കിട്ടുകയുള്ളൂ. ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ഈ ഷോൾഡർ ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം. ഒരു തുണി മാറ്റി നെക്സ്റ്റ് ഇനി ഞാൻ നെക്ക് കട്ട് ചെയ്യാൻ പോവാണ്. 3.5 ഇഞ്ച് വീതിക്കാണ് നെക്ക് ചെയ്യാൻ പോകുന്നത്. 3 ഇഞ്ചാണെങ്കിലും കുഴപ്പമില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നമുക്ക് നെക്ക് വൈഡാക്കുകയോ അല്ലെങ്കിൽ ചെറുതാക്കുകയോ ചെയ്യാം. 3.5 ഇഞ്ച് ഗ്യാപ്പ് ഞാൻ ഇട്ടു. ഇനി നെക്കിൻ്റെ ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് ഞാനൊരു 4.5 ഇഞ്ച് കൊടുക്കുന്നുള്ളൂ, അധികം അങ്ങോട്ട് ഇറക്കുന്നില്ല. അപ്പം നിങ്ങൾ സാധാരണ ടോപ്പ് തയ്ക്കുമ്പോൾ എത്രയാണോ കൊടുക്കുന്നത് അത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഈ ഒരു ഷേപ്പിലാണ് നെക്ക് അങ്ങോട്ട് കട്ട് ചെയ്യാൻ പോകുന്നത്.
ഫ്രണ്ട് നെക്ക് ഇതാ ഈ ഒരു മോഡലിലാണ്, യു അല്ല, വൈഡ് യു അല്ല, ചെറിയൊരു ഇതുപോലത്തെ ഒരു ഷേപ്പിലാണ് കൊടുത്തത്. ഇനി ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. മൂന്നര ഇഞ്ച് തന്നെ വീതി കൊടുക്കണം. ലെങ്ത്ത് 3 ഇഞ്ച് കൊടുക്കുന്നുള്ളൂ. ഇവിടെയും 3.5 ഇഞ്ച് വീതി. ചെറിയൊരു നെക്കാണ് ബാക്കിൽ കൊടുക്കുന്നത്. നന്നായിട്ട് വൈഡാക്കാം. പ്രത്യേകിച്ച് റെഡിമെയ്ഡ് നെക്കൊക്കെ ഇതുപോലെ ആയിരിക്കും, ബാക്ക് അധികം ഇറക്കില്ല. ഇതുപോലെ ബാക്ക് നെക്കും കട്ട് ചെയ്തെടുത്തു. നെക്സ്റ്റ് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ 3/4 സ്ലീവ് ആണ് വെക്കുവാൻ പോകുന്നത്. അപ്പോൾ സ്ലീവ് നമ്മൾ മടക്കി എടുത്തില്ലേ, അതേ സെയിം പോർഷനിൽ തന്നെയാണ് ഞാൻ തുണിയിട്ടിരുന്നത്, രണ്ടായിട്ട് മടക്കി. നെക്സ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. 13 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത്. അതിനെ കൂടി ഞാനൊരു 1.5 ഇഞ്ച് സീം അലവൻസ് വിട്ട് 14 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തു. ഇപ്പോൾ തുണിയുടെ വീതി നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമ്മൾ ടോപ്പ് കട്ട് ചെയ്തിട്ട് ബാക്കി ഇത്രയും വീതിയുണ്ട്, നല്ല വീതിയുണ്ട് തുണിക്ക്. നെക്സ്റ്റ് നമുക്കിതിൽ വണ്ണം മാർക്ക് ചെയ്യാം. താഴത്തെ വണ്ണം 4 ഇഞ്ചാണ്, അതിനെ കൂടി നമുക്ക് 1 ഇഞ്ച് മാത്രം സീം അലവൻസിൻ്റെ ആവശ്യമേ ഉള്ളൂ. നെക്സ്റ്റ് മുകളിലത്തെ വണ്ണം 8 ഇഞ്ച്, അതിനെ കൂടി 2 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് 10 ഇഞ്ച്. അപ്പോൾ അത് ഈ ഭാഗത്ത് വരും. ഇതാ ഈ ഭാഗത്ത്, ഇവിടെ തുണിയില്ല, നമുക്ക് കുറച്ച് തുണിയുടെ ആവശ്യമില്ല. അതേ ഇപ്പോൾ ചോക്ക് മാറ്റിയിട്ടില്ല കേട്ടോ, നമ്മൾ കറക്റ്റ് ഇവിടെ വെച്ചിട്ട് നമുക്ക് 3.5 ഇഞ്ചാണ് നമുക്ക് ആം ഹോൾ ലൈനായിട്ട് നമ്മൾ കുഴിക്കുന്നത്. ഈ ഭാഗത്തെ തുണി നമുക്ക് അപ്പോൾ ആവശ്യമില്ല. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇതുപോലെ കുഴിച്ചങ്ങോട്ട് ഈ പോയിന്റിലേക്ക് കുഴിച്ച് കൊടുത്തു. നെക്സ്റ്റ് ഈ പോയിന്റ് ഇതുപോലത്തെ ഷേപ്പ് ചെയ്ത് താഴത്തേക്ക് ഇതുപോലെ കൊണ്ടുവന്നു. ഇനി നമുക്ക് ഒന്നുകൂടി 1.5 ഇഞ്ചായിട്ട് ഇതുപോലെ കൈ നന്നായിട്ട് കുഴിച്ച് വീണ്ടും ആ മണ്ണത്തിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇതുപോലത്തെ ഒരു ലൈൻ വരക്കരുത്, ഇതുപോലത്തെ ഒരു ഷേപ്പിൽ വേണം സ്ലീവ് കട്ട് ചെയ്യാനായിട്ട്. സെൻറ്റർ ഇതുപോലെ 2 സ്ലീവും വെച്ചിട്ട് കട്ടിങ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് നെക്ക് അടിക്കേണ്ടേ, അതിന് വേണ്ടിയിട്ട് 2 തുണി നമുക്ക് ആവശ്യമുണ്ട്. അതും കൂടി കട്ട് ചെയ്താൽ കട്ടിങ് കഴിഞ്ഞു. ബാക്ക് നെക്ക് അടിക്കാനായിട്ട് ഒരു ക്രോസ് പീസ്. അപ്പോൾ നമുക്കിനി സ്റ്റിച്ച് ചെയ്യാം.